നാടകീയമായ സംഭവ വികാസങ്ങൾ വീണ്ടും അരങ്ങേറുകയാണ്. ഇതൊരു ഫുട്ബോൾ മാച്ചായിട്ട് തന്നെ കണക്ക് കൂട്ടണോ എനിക്കറിയില്ല. ശരിയാണ്, ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. മത്സരത്തിന്റെ അവസാന ഇഞ്ചുറി ടൈമിൽ നടന്ന സംഭവ വികാസങ്ങൾ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ഡിമിത്രിയോസ് ഡയമാൻഡാഗോസ് ബോക്സിനകത്ത് വീഴുന്നു. ഈ ഒരു സംഭവത്തിനിടയിൽ നിന്നാണ് നമ്മൾ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച സംഭവ വികാസങ്ങൾ നടക്കുകയുണ്ടായിട്ടുള്ളത്. ആ ഒരു വീഴ്ച വെറും വീഴ്ചയല്ല, അതൊരു ഫൗളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സഹതാരങ്ങളൊക്കെ കൂടി അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലാണ് മുംബൈ സിറ്റി താരം പ്രബീർദാസിന്റെ കഴുത്തിന് ഞെരുക്കി പിടിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാനിടയുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. കഴിഞ്ഞ റേസിസത്തെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളും വലിയ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ഇൻസിഡന്റ് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും, പ്രബീർദാസിന്റെ കഴുത്തിന് ഞെരുക്കി പിടിച്ചുകൊണ്ട് ആ ഒരു താരം എന്തൊക്കെയോ പ്രബീർദാസിനോട് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇതിനൊന്നും റഫറി വകവെക്കാതെ ഫൈനൽ വിസിൽ മുഴക്കുകയാണ്. സംഘർഷത്തിനിടയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്, പ്രബീർദാസിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് പൊടിയുന്നത്. വളരെ വിതുമ്പിക്കൊണ്ടാണ് കോച്ചിംഗ് സ്റ്റാഫിനടുത്ത് നിന്നും പ്രബീർദാസ് കരഞ്ഞിട്ടുള്ളത്. ഇതിനേത് രീതിയിൽ ഏത് ആംഗിളിൽ നിന്ന് ചിന്തിച്ചാലും മനസ്സിലാകും, വെറും ഒന്ന് കഴുത്തിന് പിടിച്ചുകൊണ്ട് മാത്രം താരത്തിന് കരയേണ്ട ഒരു സാഹചര്യം വരില്ല. ആ ഒരു വീഡിയോ ദൃശ്യം കണ്ടാൽ തന്നെ മനസ്സിലാകും, കഴുത്തിന് പിടിച്ചുകൊണ്ട് ആ താരം എന്തോ പറയുന്നുണ്ട്. ആ പറയുന്നതിലാണ് പ്രബീർദാസിന് ഇത്രയും ഫീൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്തായാലും തീർച്ചയായിട്ടും നടപടി വരണം. കാരണം ഇത് ഫുട്ബോളാണ്, കുറച്ച് നാളുകളായിട്ട് ഇത് ബ്ലാസ്റ്റേഴ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. പ്രബീർദാസിനോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയില്ല, പക്ഷെ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അത്രക്കങ്ങ് ഹേർട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ആ കളിക്കാരൻ പ്രബീർദാസുമായി പങ്കുവച്ചിട്ടുള്ളത്. സോ ഇതിനെതിരെയുള്ള ആക്ഷൻ തീർച്ചയായിട്ടും വരും, വന്നേ മതിയാവും. സോ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡിസിപ്ലിനറി ആക്ടിന് നമ്മളൊരു റിപ്പോർട്ട് രേഖപ്പെടുത്തുക. അതിന് നമ്മൾ ട്വിറ്റർ ഹാൻഡിൽ പോയിട്ട് ഇതിനെതിരെയുള്ള പരാതി തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. മഞ്ഞപ്പട മലയാളി എന്നൊരു സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും പരാതി നൽകിയാൽ മതിയാവും. സോ അപ്പം എന്തായാലും ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വീഡിയോ സമർപ്പിക്കുന്നു. കായിക ലോകത്തെ ഇതിനും പുതുപുത്തൻ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.